അധികം ആരും അറിയാതെ ഒട്ടും ആഘോഷിക്കാതെ പോയ ഒരു മലയാളി സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. രാജ്യം ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചവർ. തൃശൂർ ജില്ലയിലെ ആറങ്ങോട്ടുകര സ്വദേശി മുണ്ടിയൂർ മനയിൽ സത്യനാരായണൻ. ഒരു സാധാരണ നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ച ഒരാൾ, പിന്നീട് അരുണാചൽ പ്രദേശിലെ ഗോത്രവർഗക്കാരുടെ പുനരുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുത്തപ്പോൾ ആ മനുഷ്യൻ അവിടെയുള്ളവർക്ക് അങ്കിൾ മൂസയായി. ബിരുദാനന്തര ബിരുദമെടുത്ത് മുംബൈയിലെത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടറായി ജോലി നോക്കിയപ്പോഴും അവിടെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ സത്യനാരായണൻ വ്യാപൃതനായി. സ്വന്തമായി സ്കാവഞ്ചർ എന്ന പേരിൽ സമൂഹത്തിലെ തിന്മകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാസിക കുറെ കാലം നടത്തി. അക്കാലത്ത് തന്നെ ആത്മീയ വായനകളിൽ മുഴുകിയിരുന്ന അദ്ദേഹം പ്രായോഗിക സന്യാസം അഥവാ അവസൂത സേവനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ബോറിവലിയിൽ ഭേദപ്പെട്ട സർക്കാർ ജോലിയും തൃപ്തികരമായ സാമ്പത്തിക സ്ഥിതിയും എല്ലാവിധ സുഖ സൗകര്യവും ത്യജിച്ച് സമൂഹത്തിനായി സാമൂഹിക സേവനം ചെയ്യാൻ ഇദ്ദേഹം രാമകൃഷ്ണ മിഷനിൽ ചേർന്നു. 1979 അരുണാചലെത്തിയ സത്യനാരായണൻ ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കുടിലിൽ താമസിച്ചുകൊണ്ട് ഗോത്രബാലരെ സംഘടിപ്പിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. സൗജന്യ പഠനത്തോടൊപ്പം സൗജന്യ ഭക്ഷണവും മധുരവും നൽകിയാണ് കുട്ടികളെ ആകർഷിച്ചത്. അങ്ങനെ പഠിച്ച പലരും പിൻകാലത്ത് IAS, IPS, IFS കാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വരെയായി. അതുകൊണ്ടും തീർന്നില്ല സത്യനാരായണന്റെ സേവനങ്ങൾ. പിന്നീട് കുട്ടികളിൽ വായനാശീലം വളർത്താൻ ലൈബ്രറി മൂവ്മെന്റ് തുടങ്ങി. അതും വിജയം കണ്ടു. ആ നാട്ടിൽ ഏറെ ആരാധകരും അനുയായികളുമുള്ള അവിടുത്തെ മന്ത്രിമാരെ വരെ നേരിട്ടറിയുന്ന ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് അങ്കിൾ മൂസ എന്ന മുണ്ടിയൂർ സത്യനാരായണൻ. ഉടുത്തിരിക്കുന്ന ഒറ്റമുണ്ടും രണ്ട് ജുബയും ഒരു സഞ്ചിയും മാത്രം കൈമുതലുള്ള ഗോത്ര സമൂഹത്തെ തൊട്ടുണർത്തിയ ആ മനുഷ്യൻ ഒരു മലയാളി ആയതിൽ നമുക്ക് അഭിമാനിക്കാം.